വചനവയലൊരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വർത്തമാന പുസ്തകവും കാലിക പ്രസക്തിയും ഡോക്ടർ ഡേവിസ് സേവിയർ ചന്ദ്രൻകുന്നേൽ. കാലത്തിൻ്റെ മുദ്ര പതിഞ്ഞ കൃതിയാണ് പാറയമാക്കൽ തോമാ കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം. 200 പരം വർഷം പിന്നിട്ടിട്ടും ഈ കൃതിയുടെ പ്രസക്തി ഇപ്പോഴും അല്പം പോലും കുറഞ്ഞിട്ടില്ല. കരിയാറ്റിൽ ജോസഫ് മൽപ്പാനുമൊത്ത് മദ്രാശിയിൽ നിന്ന് കപ്പൽ കയറി പോർത്തുഗലിലും പിന്നീട് റോമിലുമെത്തി തിരിച്ച് ഗോവ വരെ എത്തിയ 8 വർഷക്കാലത്തെ യാത്രാനുഭവങ്ങളാണ് കൃതിയുടെ ഉള്ളടക്കം. കേവലമൊരു യാത്രാവിവരണ ഗ്രന്ഥമെന്നതിലുപരി മറ്റ് പല സവിശേഷതകളുമാണ് വർത്തമാന പുസ്തകത്തെ കാലം അടയാളപ്പെടുത്താൻ ഇടയാക്കിയത്. മതപ്രചരണത്തിനും കച്ചവടത്തിനുമായി എത്തിയ വിദേശ മിഷണറിമാരാണ് മലയാള ഗദ്യ സാഹിത്യ വികസനത്തിന് വഴിയൊരുക്കിയത്. പാശ്ചാത്യ ഗദ്യശൈലിയുടെ മാതൃകയിൽ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ വികസനത്തിന് ശാസ്ത്രീയമായ അടിത്തറയിട്ടതും ഇവർ തന്നെ. ഉദയം പേരൂർ സൂനകദോസിൻ്റെ കാനോനകൾ, സംക്ഷേപ വേദാർത്ഥം, മലയാള വ്യാകരണം, മലയാള നിഘണ്ടു, വേദതർക്കം, വർത്തമാന പുസ്തകം എന്നിവ അക്കൂട്ടത്തിൽപ്പെടുന്നു. ഇവയിൽ സാഹിത്യമൂല്യം, ഏകദേശീയ രചന, ഭാഷാപരമായ സവിശേഷതകൾ, ചരിത്ര സാമൂഹിക പശ്ചാത്തലം എന്നിവയുടെ കാര്യത്തിൽ വർത്തമാന പുസ്തകത്തിന് വേറിട്ട വ്യക്തിത്വമാണുള്ളത്. കേരളത്തിലെ ക്രൈസ്തവ സഭകളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് പാറയമാക്കൽ തോമാ കത്തനാർക്കും കരിയാറ്റിൽ ജോസഫ് മൽപ്പാനും റോമായാത്രയ്ക്ക് പ്രേരകമായത്. വിദേശ മിഷണറിമാരുടെ ഇടപെടൽ മൂലം കേരളത്തിലെ നസ്രാണി സഭയ്ക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു യാത്രയുടെ മുഖ്യ ഉദ്ദേശ്യം. ഇതിനപ്പുറം യാത്രാവിവരണപരവും അല്ലാത്തവയുമായ അംശങ്ങൾ ഒട്ടേറെ ഇതിനുണ്ട് എന്നതാണ് വർത്തമാന പുസ്തകത്തിൻ്റെ എക്കാലത്തെയും പ്രസക്തി. അപരിചിതമായ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര, അതിനിടയിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ, കാണാൻ കഴിഞ്ഞ വിചിത്ര ദൃശ്യങ്ങൾ, മനുഷ്യരുടെ ഭിന്ന സ്വഭാവങ്ങൾ എന്നിവ യാത്രാവിവരണ ധർമ്മം നിർവഹിക്കുമ്പോൾ സഭാ ചരിത്രപരമായ വസ്തുതകൾ, അവയുടെ വിശകലനങ്ങൾ, പ്രശ്ന പരിഹാരത്തിനായി നടത്തിയ കൂടിക്കാഴ്ചകൾ, ആസൂത്രണങ്ങൾ, നിവേദന സമർപ്പണങ്ങൾ തുടങ്ങിയവ താൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയുടെ അവകാശ സംരക്ഷണ ധർമ്മവും നിർവഹിക്കുന്നു. ഒരാളുടെ ആദ്യ കൃതിക്ക് തന്നെ സമകാലിക സാർവകാലികവുമായ പ്രസക്തി ഉണ്ടാവുക എന്നത് അപൂർവ സിദ്ധമാണ്. ഇക്കാര്യത്തിൽ വർത്തമാന പുസ്തകം മറ്റ് കൃതികളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു. ഭിന്ന സ്വരവും ഭിന്ന രസവുമാണ് ഇതിൻ്റെ മുഖമുദ്ര. എന്നാൽ ഇതിലെ ഗദ്യമാകട്ടെ ഇന്നത്തെ വായനക്കാർക്ക് സുഗ്രഹമല്ല. വ്യാകരണം, വാക്യഘടന, പദസഞ്ചയം, ശൈലീവിശേഷങ്ങൾ മുതലായവയിൽ ആധുനിക ഗദ്യത്തേക്കാൾ ഏറെ അകലം വർത്തമാന പുസ്തകത്തിനുണ്ട്. 200 വർഷം മുൻപത്തെ പദ്യത്തേക്കാൾ സങ്കീർണമാണ് ഇതിലെ ഭാഷ. എങ്കിലും മലയാള ഗദ്യഭാഷാ രൂപീകരണത്തിലെ ഒരു പ്രധാന ഘട്ടത്തെ വർത്തമാന പുസ്തകത്തിൻ്റെ ചരിത്രം പ്രതിനിധാനം ചെയ്യുന്നു. വർത്തമാന പുസ്തകത്തെ സമഗ്രമായി സമീപിക്കുമ്പോൾ 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടത്. 1, അതിൻ്റെ സാമുദായിക പ്രസക്തി. 2, സാഹിതീയ മൂല്യം. 3, ചരിത്രപരത. ഇവ പരിഗണിച്ചാവണം വർത്തമാന പുസ്തകത്തിന് ഒരു ആധുനിക ഭാഷാന്തരം ഉണ്ടായത്. പ്രൊഫസർ മാത്യു ഉലകന്തരയാണ് ആ ചരിത്ര ദൗത്യം ആദ്യം നിർവഹിച്ചത്. അതോടെ അക്കാദമികേതര മേഖലകളിൽ വർത്തമാന പുസ്തകം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ക്രമേണ സഭാചരിത്ര പഠനം എന്നതിലുപരി മലയാളത്തിൻ്റെ പൊതുസ്വത്തായി അത് മാറുകയും ചെയ്തു.
ഇന്ന് വർത്തമാന പുസ്തകത്തെ അവഗണിച്ചുകൊണ്ട് ചരിത്ര പഠനമോ സാഹിത്യ പഠനമോ നടത്താനാവില്ല. മലയാളത്തിൻ്റെ പൂർവമുഖം അന്വേഷിക്കുന്നവർക്ക് ഈ കൃതി ഒരു അക്ഷയ ഖനിയാണ്. മാത്രമല്ല, ചരിത്ര ഗവേഷണ പഠനങ്ങൾക്ക് ഇനിയും സാധ്യത അവശേഷിക്കുന്നുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിൽ സർവീസ് പരീക്ഷ മുതൽ LDC വരെയുള്ള പരീക്ഷകളിൽ വർത്തമാന പുസ്തകത്തിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവും എന്നത് ഈ കൃതിയെ ആർക്കും അവഗണിക്കാനാവില്ല എന്ന വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ക്ലാസിക് കൃതികൾക്ക് ഒന്നിൽ കൂടുതൽ ഭാഷാന്തരങ്ങളോ വ്യാഖ്യാനങ്ങളോ സ്വാഭാവികമാണ്. മാറി മാറി വരുന്ന വായനയുടെ രുചിഭേദങ്ങളെ തൃപ്തിപ്പെടുത്താൻ അത് അത്യാവശ്യമാണ്. പണ്ഡിതന്മാർക്ക് വേണ്ടി തയ്യാറാക്കുന്ന അന്വാഖ്യാനങ്ങൾ പഠിതാക്കൾക്ക് പ്രയോജനപ്പെടണമെന്നില്ലല്ലോ. അത്തരം സന്ദർഭങ്ങളിലാണ് പുതുപഠനങ്ങൾക്ക് പ്രസക്തിയുണ്ടാകുന്നത്. അതാകട്ടെ, കൃതികളുടെ അന്യവത്കരണത്തെയും സ്വകാര്യവത്കരണത്തെയും ഇല്ലാതാക്കുകയും ചെയ്യും. ഒരു സാംഗത്യം പരിഗണിച്ചാവണം ശ്രീ ജോൺ മാളിയേക്കൽ വർത്തമാന പുസ്തകത്തിന് ഒരു ആധുനിക ഭാഷാന്തരം കൂടി നിർവഹിക്കാൻ തയ്യാറായത്. പഴമയും പുതുമയും കൂട്ടിയിണക്കിയുള്ള ഒരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ലുപ്തപ്രചാരങ്ങളായ പദങ്ങളെയും പ്രയോഗങ്ങളെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവും അതിൻ്റെ പിന്നിലുണ്ടെന്ന് തോന്നുന്നു. ഇതിനെല്ലാം പുറമെ പാറേമാക്കൽ കുടുംബാംഗം എന്ന അർഹതയും അദ്ദേഹത്തിനുണ്ട്. ഒരുപക്ഷെ ഇത് ചരിത്ര നിയോഗവുമാകാം. കാലമാണല്ലോ എല്ലാത്തിൻ്റെയും യഥാർത്ഥ നിയന്താവ്. ഭാരതത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി മലയാളത്തിൽ നിന്നായി എന്നത് ഓരോ മലയാളിക്കും അഭിമാനത്തിന് വക നൽകുന്നു. ഇതിന് വ്യത്യസ്ത കാലയളവിൽ രണ്ട് ഭാഷാന്തരങ്ങൾ ഉണ്ടായി എന്നതും വലിയ നേട്ടം തന്നെ. പഴമയും പുതുമയും കൈകോർക്കുന്നിടത്താണ് ചരിത്രം സംസ്കാരമാകുന്നത്. അത്തരമൊരു സംസ്കൃതിയിലേക്ക് വർത്തമാന പുസ്തകത്തെ ഉയർത്താൻ രണ്ട് ഭാഷാന്തരങ്ങൾക്കും കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വചനവയൽ ആപ്പ് എല്ലാ കാലത്തെയും ലോഗോസ് ക്വിസിനുള്ള പഠന സഹായം. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് ക്വിസ് മോഡൽ ക്വിസ് മത്സരം. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗോസ് ക്ലബ് അംഗത്വമെടുക്കൂ. ലോഗോസ് ക്വിസിനായി ഒരുങ്ങൂ. 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എല്ലാ കാലത്തെയും ലോഗോസ് ക്വിസിനുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.